Hi students. அப்போ இன்ன நம்ம கழிஞ்ச கிளாஸ்ல ஷியர் ஸ்ட்ரெஸ்ஸினെ குறிச்சிட்டு படிச்சிட்டிருந்தோம். அப்ப அதின்தே கண்டினியூஷன் என்னയാണ് ஷியர் ஸ்ட்ரெஸ் டிஸ்ட்ரிபியூஷன். ஷியர் ஸ்ட்ரெஸ் டிஸ்ட்ரிபியூஷன் னு പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സെക്ഷനിൽ നമ്മൾ ഒരു ബീം ആണ്. ബീമിന്റെ സെക്ഷൻ നമ്മൾ എടുക്കാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സെക്ഷനിൽ ഷിയർ വേരി ചെയ്യാന്നുള്ളതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു റെക്ടാംഗുലർ ബീമിൻ്റെ കേസിലാണെങ്കിൽ നോർമൽ സ്ട്രെസ് നമ്മൾ നോർമൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്ലെക്ചറൽ സ്ട്രെസ്സൊക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതിനനുസരിച്ചിട്ട് അതുപോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഷിയർ സ്ട്രെസ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇലാസ്റ്റിക് സ്റ്റേജിലും ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ ക്രാക്ക്ഡ് ആണ്, അത് ടെൻഷനൊന്നും എടുക്കില്ല എന്ന്. നമ്മൾ കോൺക്രീറ്റ് അതിലെ കോൺക്രീറ്റ് ടെൻഷൻ എടുക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഷിയർ സ്ട്രെസ്സിൻ്റെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇലാസ്റ്റിക് സ്റ്റേജ് ആൻഡ് അൾട്ടിമേറ്റ് സ്റ്റേജ് ആണ് ഈ രണ്ട് ഫിഗറിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് സ്റ്റേജിലാണെങ്കിൽ ഒരു പരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ടോപ്പിൽ, അതായത് എബവ് ദി ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവുക. അൾട്ടിമേറ്റ് സ്റ്റേജിൻ്റെ കേസിലാണെങ്കിൽ ആദ്യം ലീനിയറും പിന്നെ ഒരു പരാബോളിക് ട്രാൻസിഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണുള്ളത്, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് ഷിയർ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ഷിയർ റെസിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു നമ്മൾ യൂസ് ചെയ്യുക, എന്തൊക്കെ സിറപ്പ് യൂസ് ചെയ്യും, അതേപോലെ ബെൻഡ ബാസ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് വെർട്ടിക്കൽ സ്റ്റെപ്പ്, അതായത് വെർട്ടിക്കൽ സ്റ്റിറപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇതാണ് വെർട്ടിക്കൽ സ്റ്റെപ്പ്, വെർട്ടിക്കൽ സ്റ്റിറപ്പ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് ഉണ്ടാവുക. നമുക്ക് പറയാൻ പറ്റും എന്താണ് ഒരു അക്രോസ് എ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് എ വെർട്ടിക്കൽ സ്റ്റിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ടോട്ടൽ വി യു, ടോട്ടൽ നമ്മൾ പറയുക, അതായത് ഡിസൈൻ ലോഡ് കൊണ്ട് ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ്, അതിനെ രണ്ട് ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇതിലോട്ട് വരുന്ന ഷിയർ ഫോഴ്സ്, ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്ന് എന്താണ് ഷിയർ സ്ട്രെസ്, സോറി, വെർട്ടിക്കൽ സ്റ്റിറപ്പ് കൊണ്ട് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. രണ്ടാമത്തേത് എന്താണ് ഷിയർ ക്യാരിഡ് ബൈ കോൺക്രീറ്റ്, അത് കോൺക്രീറ്റ് എടുക്കുന്ന ഷിയർ റെസിസ്റ്റൻസ്, ഷിയർ റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഷിയർ ക്യാരിഡ് ബൈ കോൺക്രീറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വി യു, വി യു എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഒന്ന് വെർട്ടിക്കൽ സ്റ്റിറപ്പ്, അതിന് വി എസ് എന്നും, അല്ലെങ്കിൽ വി എസ് സ്റ്റീൽ എന്നും, എന്താണ് കോൺക്രീറ്റ് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഷിയർ ക്യാരിഡ് ബൈ കോൺക്രീറ്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ അൺക്രാക്ഡ് കംപ്രഷൻ സോൺ ആൻഡ് അഗ്രിഗേറ്റ് ഇൻ്റർലോക്കിങ്. അപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഷിയർ എങ്ങനെയാണ്, ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അൺക്രാക്ഡ്, അതായത് ടോപ്പ് പോർഷനിൽ ഉണ്ടാവുന്ന അൺക്രാക്ഡ് കോൺക്രീറ്റും, അൺക്രാക്ഡ് കോൺക്രീറ്റും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഇൻ്റർലോക്കിംഗ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇൻ കോൺക്രീറ്റ്. സ്റ്റീലിലാണെങ്കിൽ വെർട്ടിക്കൽ സ്റ്റെപ്പ്, നമ്മൾ സ്റ്റീൽ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് ഇത് വി എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിസൈനാണ്, ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കോഡിൽ തന്നിട്ടുള്ള ക്ലോസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ ഷിയർ സ്ട്രെസ്, അതായത് ടോവി കണ്ടുപിടിക്കണം. ടോവി, ഓക്കെ, അത് IS 456/2000 പേജ് നമ്പർ 72 കൊടുത്തിട്ടുണ്ട്, ക്ലോസ് നമ്പർ 40.1. ഇതാണ് ഈ ഒരു ക്ലോസ്. നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി ഈസ് ഈക്വൽ ടു വി യു ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി, ബി ഡി ബി ഇൻറ്റു ഡി ആണ്, ബി ഇൻറ്റു ഡി. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്താണ്, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെപ്ത്, ഇഫക്റ്റീവ് ഡെപ്താണ്. ഓക്കെ, അതേപോലെ വി യു എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ലോഡ്, എത്ര ഷിയർ ഫോഴ്സ് അവിടെ വരുന്നുണ്ട് എന്നുള്ളത്, ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ദി ഡിസൈൻ ലോഡ്സ്. ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദി മെമ്പർ വിച്ച് ഫോർ ദി ഫ്ലാൻജ് സെക്ഷൻ ഷുഡ് ബി ടേക്കൺ ആസ് ദി വെബിൻ്റെ വിഡ്ത്താണ് എടുക്കേണ്ടത്. ഓക്കെ, ഇൻ ദ കേസ് ഫ്ലാൻജിൻ്റെ സെക്ഷൻ ആണെങ്കിൽ ഇഫക്റ്റീവ് ഡെപ്താണ് ഡി, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്, അതായത് ടോവി കണ്ടുപിടിക്കാനാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോസി, അതായത് ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അത് തന്നിട്ടുള്ളത് പേജ് നമ്പർ
73 IS code lane, table 19 lane, adha or table aayittu thannittu table number 19 design strength of concrete torsi. Okay, appo adile namukku aavashyalla values ennu parayengil 100 AS by BD, that is AS nu parayengil area of steel aanu, that is longitudinal steel in the area. Main steel in the area aanu nammal ivide edukka AS divided by BD into 100. Okay, adum adu ore percentage along aayittu namukku thannittulla concrete grade um kuda endane connect cheythu kaniye namukku endu kittum value kittum. Okay, angane tau c de value namukku angane kittum, appo tau v kitti tau c um kitti. Ini adutathu check for shear aanu, adhaayathu tau c max, tau c max kandupidikka. Tau c max um adinte thaale thanne aanu table, table number 20 maximum shear stress tau c max kandupidikkan vendite, adhaayathu ethratholam shear stress concrete edukkum, ore grade of concrete ethratholam shear stress edukkum ennulladaanu endathile parayunnu. Appo adinte ore grade in against aayittulla values thannittundu code. Okay, padutha verna check means check for shear aanu. Appo check lena varunathu ipo tau c namukku ivada kittilla tau c, if it is greater than the tau c max, max ennu parayumbo thana kittunda maximum value aanu, appo adilum koodathil or value aanu namukku ivada kittittullathundengil we have to redesign the beam, dimensions change cheya ennittu redesign cheya. Okay, the greater aanengil aanu, if this less than, that tau c is less than tau c max, we have to compare the tau c and tau v. Aadithe rendu values nammal compare cheyyam. Okay, appo tau c greater aanengil, tau c aanu greater nundengil, adu concrete inde strength aanu, design strength aanu koodal nundengil namukku endanu nominal shear reinforcement maatram provide cheytha madhi. Okay, adayathu close la parayunnunde with shear reinforcement, minimum shear reinforcement. Okay, here close la parayunnunde pinne varuna nu parnengil minimum shear reinforcement, adayith nammal ipo idu idile adayith tau c is less greater than tau v anengil nominal shear reinforcement koduthamadi, if it is less greater than and tau c is greater than, sorry, less than tau c tau v anengil we have to design for shear. Okay, minimum shear reinforcement equation idokke namukku detail aayittu problem il kaanam, idu just ingane clauses okke illadokke just onnu kaanichathaanu. Clause 40.3 ee oru clause pinne when tau v is less than tau c given table 19 minimum shear reinforcement shall be provided with accordance adanu parannathu. Pinne 26.5.1.6 ile minimum shear reinforcement or equation thannittunde namukku kandupidikkanulla equation aanu. Okay, ee minimum shear reinforcement idu kandupidikkanulla equation aanu ee thannittullathu. Pinne vertical stirrup ne ee or equation nammal use cheyyum kandupidikkan vendittokke namukku problem ethumba clear aayittu nokkam. Pinne adutha or point parayna spacing nammal ippo design cheyyumbo ഇതിപ്പോ ബീം നമ്മളിപ്പോ ഷിയർ റീൻഫോഴ്സ്മെന്റ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് സ്റ്റീലിന്റെ മിനിമം റീൻഫോഴ്സ്മെന്റ് അതായത് എത്ര സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ഒരു ഏരിയയിൽ എത്ര സ്റ്റീൽ വരും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കേ, മിനിമം സ്റ്റീൽ കണ്ടുപിടിക്കണം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിംഗ് ആണ്, സ്പേസിംഗ് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ ഷിയർ റീൻഫോഴ്സ്മെന്റ് കേസിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന ക്ലോസ് ആണ് സ്പേസിംഗ് കണ്ടുപിടിക്കാനുള്ളതിൽ മാക്സിമം സ്പേസിംഗ് ഷുഡ് നോട്ട് എക്സീഡ് 0.7 d ഫോർ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആൻഡ് d ഫോർ ഇൻക്ലൈൻ സ്റ്റിറപ്സ് അറ്റ് 45 ഡിഗ്രി. ഓക്കെ, ആൻഡ് നോ ക്ലേ ഷോൾ എക്സീഡ് 300 mm. അതായത് എന്താണ് മാക്സിമം, അതായത് ഈ ഒരു വാല്യൂവിനെക്കാട്ടിലും കൂടാൻ പാടില്ല, ഷുഡ് ബി ലെസ് ദാൻ എന്താണ് 0.7 d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇഫക്റ്റീവ് ഡെപ്ത് ആണ് ഓർ 300. അപ്പോൾ മിനിമം ഇതിലും ഒന്നെങ്കിൽ ഈ വാല്യൂസ് ഇതിലേതിലും വാല്യൂസ് ആയിരിക്കണം, അതിൽ ഇതിലും താഴെയുള്ള വാല്യൂസ് ആയിരിക്കണം എന്ത് നമ്മൾ കൊടുക്കുന്ന ഷിയർ എൻഫോഴ്സ്മെൻറ്റിൻ്റെ എന്ത് സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലോസസ് പറയുന്നത് ഡിസൈൻ ഓഫ് ഷിയർ എൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചിട്ട്. ഓക്കെ.